ഹായ്, ഞാൻ ആർ ജെയർ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. പുതുവത്സര ആശംസകളുടെ ഒരുപാട് വീഡിയോകളും ആശംസകളും നിങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇതുകൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന അഭ്യർത്ഥനയോടു കൂടിയാണ് ഞാനത് ആരംഭിക്കുന്നത്. കാര്യം ഈ ലൈവിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു കാരണമുണ്ട്. കാര്യം ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു കാഴ്ചയ്ക്ക്, ആ കാഴ്ചയാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈവിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഇന്ന് ഞാൻ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ നാലഞ്ച് ചെറുപ്പക്കാർ ഒരു അതിവേഗതയിൽ, ഏറ്റവും പുതിയൊരു മോട്ടോർ ബൈക്കിൽ വന്ന് അതിവേഗതയിൽ വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മൂന്നാല് കൂട്ടുകാർ അവിടെ നിന്നു. ഒരാൾ അതിവേഗതയിൽ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഉയർത്തി മുന്നോട്ട് ഓടിച്ചിട്ട് പാഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഒരു വീട്ടമ്മയും ഒരു അവരുടെ മകനും നിൽക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ വണ്ടിയുടെ ടയർ ഇങ്ങനെ ഉയർത്തുന്ന കണ്ടപ്പോൾ ഈ വീട്ടമ്മ അയ്യോ എന്ന് വിളിക്കുകയാണ് ഈ അമ്മ. എന്നിട്ട് ഈ പയ്യൻ അങ്ങ് പോയി മറ്റോ ബോയ്സ് എല്ലാം കൂടെ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ പോയ പയ്യൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആവുള്ളൂ അങ്ങേയറ്റത്തുനിന്ന് വീണ്ടും ചീറിപ്പാഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേ ഈ അമ്മ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊന്നും വണ്ടിയിൽ പോകരുത്, അത് അപകടകരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർ പരസ്പരം മുഖത്ത് നോക്കി. ഈ പയ്യനൊരു തര അവജ്ഞയോടെ ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും ആ വണ്ടിയും കൊണ്ട് പാഞ്ഞങ്ങ് പോയി. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഞാൻ മാറിയിരിക്കുന്ന എന്നെ നോക്കി, എന്നിട്ട് പരിസരത്തൊക്കെ എന്ന് കണ്ടുപിടിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് കുറുകൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഈ അമ്മ കുറച്ച് കഴിഞ്ഞ് പയ്യൻ വീണ്ടും അതേപോലെ തന്നെ ഈ അമ്മയുടെ മുന്നിലെ വണ്ടി കൊണ്ടുവന്ന് അങ്ങ് നിർത്തി ആ കൂട്ടുകാരുടെ എല്ലാം കൂടെ മുന്നിൽ. അപ്പോൾ ഈ അമ്മ നേരെ ആ കുട്ടിയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറയും, മോനെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോഴ പയ്യൻ പറഞ്ഞ്, അമ്മ ഞങ്ങൾ അമ്മാന്നാണെന്നാണ് വിളിച്ചത്, ഞങ്ങളിങ്ങനെ ഒന്ന് റൈഡ് ചെയ്താണ്, ഞങ്ങൾ പുതുവത്സരമായിട്ട് ഞങ്ങൾ പൊന്മുടി വരെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതന്നെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ പല ക്ലബുകളിലും പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ കയ്യിലിരുന്ന മൊബൈൽ എടുത്തിട്ട് അതിലൊരു ഫോട്ടോ കാണിച്ച് എൻ്റെ വാളിലൊരു ഫോട്ടോ അടക്കുകയാണ്. അത് ഇവരെ പോലെ തന്നെ തോന്നിക്കുന്ന ഫ്രീക്കനായിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ കണ്ട നിന്നെ പോലെ ഇല്ലേ ഈ കുട്ടിയെ കണ്ട. അപ്പോൾ അവർ ബാക്കിയുള്ള ബോയ്സുകളെല്ലാം കൂടെ വന്ന് ഇതിലേക്ക് നോക്കി പറഞ്ഞാൽ അത് ഉണ്ടെന്ന് അതിൽ ഒന്ന് രണ്ട് പേര് തലവിലിക്കി. പറഞ്ഞു, മോനെ കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം പുതുവത്സരത്തിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയ എൻ്റെ മോനാണിത്. നിന്നെ കണ്ടിട്ട് എൻ്റെ മോനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഓവർ സ്പീഡ് കാണിക്കല്ല, റോഡിൽ അഭ്യാസം കാട്ടരുത് എന്ന് പറഞ്ഞത്. ആ പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നു. ഇത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത്, ആ ബൈക്ക് ഇങ്ങനെ ഉയർത്തി ഫ്രണ്ട് ടയർ ഉയർത്തി വന്ന ആ കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമുണ്ട്. എത്രത്തോളം ഉപദേശം ചെയ്താലും, എത്രത്തോളം ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും കേൾക്കില്ല എന്ന ഭാവത്തിൽ നിന്ന് ആ കുട്ടിയുടെ ആ തല ഒന്ന് താണു വരുന്ന ഒരു രംഗം, അതായത് ആ ഒരു ഇൻസിഡൻറ്റിനെ ആ അമ്മ അവതരിപ്പിച്ചത് അങ്ങനെയാണ്. ആ പിന്നീട് ആ കുട്ടികൾ പോകുന്നത് വളരെ ശാന്തമായിട്ടാണ്. ഞാൻ കാണുകയാണോ, ആ വന്ന അത്രയും നേരം നിന്ന ആർപ്പാടൊന്നുമില്ല, അവർ പതുക്കെ വാഹനത്തിൽ കയറി എന്തോ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്കാണ് ഈ കുട്ടികൾ പിന്നെ ബൈക്ക് ഓടിച്ച് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, പുതുവത്സരമാണ്, ആഘോഷത്തിൻ്റെ ദിവസം ആണ് ഇത്. ഇന്നത്തെ ദിവസം ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. ഇന്ന് നാളെയായിട്ട് എല്ലാ കുട്ടികളെല്ലാം അടിച്ചു പൊളിക്കും, അതെല്ലാവർക്കും വേണം, ആഘോഷം തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിൽ പല കുട്ടികളും പല മുതിർന്നവരും അങ്ങനെ വേണ്ട, എന്നാൽ യുവത്വത്തിനെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, പലതരം ലഹരികളിലെ അടിമയായിട്ട്, പലതരം ലഹരികൾക്ക് അഡിക്റ്റായിട്ടാണ് പലരും വാഹനം ഓടിക്കുന്നത്. ഈ പ്രസരിപ്പ് കാരണം, അവരുടെ യുവത്വത്തിൻ്റെ തുളുമ്പൽ കാരണം അവരെന്ത് ചെയ്യും, ഏറ്റവും സ്പീഡിൽ മറ്റുള്ളവരെ ഒരാളെക്കാളും മുന്നിലെത്തണം എന്നുള്ള വാശിയാണല്ലോ യുവത്വത്തിനുള്ളത്. അവർ അത്രയും വേഗതയിലാണ് വാഹനം ഓടിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഈ പുതുവത്സര ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നമ്മുടെ പൊതുനിരത്തുകളിൽ നടക്കുന്നത്. നോക്കൂ, ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ഒരു ജീവിതം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇത്തരം പരമാവധി വേഗതയിൽ ചെന്ന് കയറുന്ന വാഹനങ്ങളിടിച്ച് വേറൊരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടും, അംഗഭംഗം വരും, പലതരത്തിലുള്ള എന്താ ഒരു കുടുംബത്തിനെ കണ്ണീരാഴ്ത്തുന്ന ഒരുപാട് രംഗങ്ങൾക്ക് ഇത് വേദിയാകും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക്, പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. നിങ്ങൾ ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സും കാഴ്ചശക്തിയും എല്ലാം വിഭിന്നമാകും. നമുക്ക് യഥാർത്ഥ നിയന്ത്രണമൊന്നും ചിലപ്പോൾ റോഡിൽ കിട്ടില്ല എന്ന് പറയും, ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കും. പക്ഷെ അതൊന്നും അല്ല പൊതു നിരത്തിൽ ഉപയോഗിക്കേണ്ടത്.
നമ്മൾ ഒരു പുതിയ വർഷത്തെ വരവേൽക്കേണ്ടത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും അടിമയായിട്ടുണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുഷ്ചെയ്തികൾ ചെയ്തുകൊണ്ടല്ല, നല്ലതുകളിലേക്കാണ് നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ മദ്യത്തിൻ്റെ ലഹരിയുടെ ഓവറായിട്ടുള്ള മദ്യപാനത്തിലേക്കൊന്നും ആരും കടക്കരുത്. നിങ്ങൾ ചില പലപ്പോഴും പുതിയ തുടക്കം എന്നുള്ള മട്ടിൽ ഈ വർഷം കഴിഞ്ഞു പോവുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ വർഷം എല്ലാം അടിച്ചു തീർക്കും, ഇനി അടുത്ത വർഷം മുതൽ പുതിയ ഒന്ന് ആരംഭിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ഓവറായിട്ട് മദ്യപിക്കാം എന്നൊന്നും കരുതരുത്, ലഹരി മരുന്നുകൾ ഉപയോഗിക്കാം എന്നൊന്നും കരുതരുത്. ഈ പുതുവത്സരം എന്ന് വെച്ചാൽ പുതുമകളുടെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കണം. ഇന്ന് മുതലേ നമ്മൾ ആരംഭിക്കണം നമ്മൾ മദ്യവർജനം, ലഹരി മരുന്നുകളിൽ നിന്നുള്ള വർജനം, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു വിമുക്തി നേടിയേ പറ്റുള്ളൂ. കാരണം ഈ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജീവനുകൾ നിരത്തുകളിൽ പൊലിയുന്നത്. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ശല്യമുണ്ടാകാതിരിക്കാൻ, നമ്മുടെ പുതുവത്സര ആഘോഷങ്ങൾ കാരണം മറ്റൊരാൾക്ക് ശല്യമുണ്ടാകാതിരിക്കാൻ ഓരോ യുവത്വവും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അത് യുവത്വത്തിൻ്റെ കടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടികൾ, നമ്മുടെ ആഘോഷ സമയങ്ങൾ എല്ലാം ഒരു നിയന്ത്രണം പാലിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ കുട്ടികളും ഇത് പ്രത്യേക ശ്രദ്ധിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇത്തരം ആഘോഷ മനസ്ഥിതിയുള്ള എല്ലാവരും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാര്യം നിങ്ങളെ കാത്തിട്ടിരിക്കുന്ന, ഞാൻ തൊട്ട് മുമ്പേ സൂചിപ്പിച്ച പോലെ ഒരു അമ്മയുണ്ടല്ലോ, അതുപോലെ വീടുകളിൽ ഓരോ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ സഹോദരങ്ങളോ ഭാര്യയോ ആരോ ആവട്ടെ, ഒരാൾ നിങ്ങളെ കാത്തുണ്ട്. അവരെ നിങ്ങൾ മറന്നുകൊണ്ട് ഒരു പ്രവൃത്തി പുതുവർഷത്തിൻ്റെ ആഘോഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തണം. നിങ്ങൾ കൈവിട്ട കളികളിലൊന്നും പോകരുത്. രാത്രിയുടെ ഈ മൂർദ്ധനത്തിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഇത്തരം റൈഡിംഗ് ഒക്കെ നടക്കുന്നത്. റോഡുകൾ നിരത്തുകളൊക്കെ മുഴുക്കെ ജനസാന്ദ്രമായിട്ട് അതിൻ്റെ ഇടയിലൂടെ വാഹനങ്ങൾ തെന്നി മറിച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് പേര് കാണാം ഓരോ പുതുവത്സരത്തിലും. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലോട്ടൊന്നും കടക്കരുത്. വളരെ ശാന്തമായി, വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് പുതുവത്സരത്തെ വരവേൽക്കേണ്ടത്. അല്ലാതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരിയിൽ അടിപൊമ്പെട്ടല്ല നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത്, പുതുവത്സരത്തെ ആഘോഷിക്കേണ്ട. നന്മയുടെ ഒരു പുതുവത്സരം 2019 നമ്മൾ വരവേൽക്കാൻ തുടങ്ങുന്നത്. അതിനു വേണ്ടി തന്നെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഉദ്യമവും. ഇന്നത്തെ ഈ ഒരു അമ്മ എനിക്ക് പകർന്നു തന്ന ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നണം, ഇത് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ മുതിർന്നവർക്ക് വേണ്ടി, ഇത്തരം ആഘോഷത്തിന് വേണ്ടിയിട്ട് മദ്യത്തിൽ അഡിക്റ്റായി പോകുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം നമ്മുടെ പുതുവത്സര ആഘോഷം. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മളാരും ഒരു തരത്തിലും ഹനിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഈ കഴിവതും ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കണം. മാത്രമല്ല, ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതമാണ് ലഹരി, അല്ലാതെ മദ്യമാകരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരി. നമ്മുടെ ജീവിതമാകണം നമ്മുടെ ലഹരി. ഒരിക്കലും ലഹരിക്ക് വേണ്ടിയിട്ടാവരുത് നമ്മുടെ ജീവിതം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം RJ IR.